അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പാലക്കാടൻ പോരിനൊപ്പം നമ്മൾ ഇന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഇന്ന് ജനവിധി തേടിയ ദിവസമാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് എക്സിറ്റ് പോളുകൾക്ക് വേണ്ടിയാണ്. ആദ്യ സൂചനകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എക്സിറ്റ് പോളുകളിൽ ആര്. ശരി, ആദ്യത്തെ എക്സിറ്റ് പോളുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ഇത്തവണ മഹാവിധി എഴുത്താണ് അവിടെ നിലനിൽപ്പ്. രണ്ട് NCP-യെയും സംബന്ധിച്ചും അതോടൊപ്പം തന്നെ രണ്ട് ശിവസേനയും സംബന്ധിച്ച് നിലനിൽപ്പിന്റെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നം കൂടിയാണ് മഹാരാഷ്ട്രയിൽ. ദ മെഗാ എക്സിറ്റ് പോളിന്റെ സൂചനകൾ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് 130, 118 NDA സഖ്യകക്ഷികൾക്ക് എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട മാർജിൻ അല്ലേ? പ്രധാനപ്പെട്ട മാർജിൻ ആണ്. 130 ഇന്ത്യ സഖ്യം, 118 മഹായുതി സഖ്യം, അതേഴ്സ് 20 എന്നാണ് ആദ്യ കണക്കുകൾ. ആ രീതിയിലാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നത്. പി ബസന്ത്, നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ആദ്യത്തെ എക്സിറ്റ് പോൾ വരുമ്പോൾ 130, 118 എന്നുള്ളതാണ്. ഈ പോളിംഗ് ശതമാനം കുറവാണ്, മാത്രമല്ല മഹാരാഷ്ട്രയിൽ ഒടുവിലത്തെ കണക്കനുസരിച്ച് 60% പിന്നിട്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞ തവണ 61%. ജാർഖണ്ഡിൽ അതേസമയം ഭേദപ്പെട്ട പോളിംഗുമുണ്ട്. ബസന്ത്, അധികായന്മാരുടെ ഭാവി നിർണ്ണയിക്കുന്ന മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ ഈ തെരഞ്ഞെടുപ്പ്, ഈ എക്സിറ്റ് പോളുകൾ ആദ്യ സൂചകങ്ങളായി വരുന്നത് എങ്ങനെയാണ്? ശരി, നമുക്ക് ബസന്തിലേക്ക് പോകുന്നതിന് മുൻപ് NDA 137 മുതൽ 157 സീറ്റുകൾ വരെ. അവിടെയാണ് മഹാവികാസ് അഘാടിക്ക് 126, 146 കുറഞ്ഞു. അതെ, രാജേഷ് 2 മുതൽ 8. പി മാർക്കിന്റെ എക്സിറ്റ് പോളുകളിൽ വരുമ്പോൾ 157 സീറ്റുകൾ വരെ NDA നേടിയേക്കാം എന്നുള്ള സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഇന്ത്യ സഖ്യം അത് 146 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും പി മാർക്ക് പറയുന്നു. പി ബസന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ആദ്യത്തെ രണ്ട് എക്സിറ്റ് പോളുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. രണ്ടും രണ്ട് തലത്തിലുള്ളതാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഉറച്ച ഒരു വ്യാഖ്യാനം നടത്താൻ ഇപ്പോൾ ആരും തയ്യാറായിട്ടില്ല. പ്രധാന മാധ്യമങ്ങളൊന്നും തന്നെ ഇപ്പോൾ എക്സിറ്റ് പോൾ എന്നുള്ള തരത്തിലൊരു സർവേ നടത്തുന്നുമില്ല. എല്ലാവരും പോൾ ഓഫ് പോൾസാണ് നടത്തുന്നത്. വിവിധ ഏജൻസികൾ നടത്തുന്ന സർവേകൾക്കപ്പുറത്തേക്ക് പോയിട്ട് സ്വന്തമായ ഒരു സർവേകളിലേക്ക് ആരും ഇത് കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ആരും പോയിട്ടില്ല എന്നുള്ളതാണ് അതിലെ സത്യം. ഇപ്പോൾ വന്നിട്ടുള്ള 3-4 എണ്ണത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ NDA മുൻതൂക്കമെന്ന പി മാർക്കും, അതേസമയം NDA 118 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മറ്റൊരു സർവേ പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ ഉള്ള ഇലക്ട്രൽ എഡ്ജ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഒരു ഏജൻസിയുടെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ BJP ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയാകും മഹാരാഷ്ട്രയിൽ എന്നുള്ളതാണ്. 78 സീറ്റ് BJP ലഭിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് വരുന്നു, 60 സീറ്റ്. ശരത് പവാറിൻ്റെ NCP 46 സീറ്റ് വരുന്നുണ്ട്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 44 സീറ്റ് എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ വരുന്നത്. അതേസമയം ഷിൻഡെയുടെ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 26 സീറ്റ് മാത്രമേ ഉള്ളൂ. അജിത് പവാറിൻ്റെ പാർട്ടിക്ക് 14 സീറ്റും. ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യ സഖ്യത്തിനാണ് മഹാരാഷ്ട്രയിൽ മുൻതൂക്കമുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായി ഏകദേശം 24% വോട്ടുകൾ BJP ലഭിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് 17% വോട്ടും ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്ക് 15% വോട്ടും ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാന 6 പാർട്ടികൾ എടുക്കുന്നു നമ്മൾ. അതായത് രണ്ട് സഖ്യത്തിലുമായി, ഇന്ത്യ സഖ്യത്തിലും അതായത് മഹാവികാസ് അഘാടിയിലും മഹായുതിയിലുമായി 6 വീതം പ്രധാന പാർട്ടികളുണ്ട്. 3 വീതം പ്രധാന പാർട്ടികളുണ്ട്. അതായത് 6 പ്രധാന പാർട്ടികളാണ് അവിടെ മത്സരിക്കുന്നത്. BJP, കോൺഗ്രസ്, ശിവസേന, NCP ശരത് പവാർ, അതോടൊപ്പം തന്നെ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും അതുപോലെ അജിത് പവാറിൻ്റെ NCP ഉണ്ട്. ഈ 6 പാർട്ടികൾ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ 3 പാർട്ടികൾ ചേരുമ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം മഹാരാഷ്ട്രയിൽ ലഭിക്കുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. ഹരിയാനയിലും സമാനമായ തരത്തിലുള്ള സൂചനകളൊക്കെ തന്നെയാണ് വന്നെങ്കിലും അവസാനം വന്നപ്പോഴത്തേക്കും സാഹചര്യങ്ങൾ മാറുന്നു. സമാനമായ സാഹചര്യം മഹാരാഷ്ട്രയിലും ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തലുകൾ വരുന്നത്. അതായത്